മാർബിൾ ഗ്രാനൈറ്റ് അസോസിയേഷൻ ടീമിന്റെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കസ്റ്റമർ വീട്ടിൽ പോയ സമയത്ത് അവിടെ മാർബിൾ അയാൾ എടുക്കുന്നതുമായിട്ട് സംബന്ധിച്ചിട്ടോ ഞാൻ ഇതിന്റെ ശേഷം നിങ്ങൾക്കൊരു വോയിസ് റെക്കോർഡ് വിട്ടുതരാം. കാരണം ഇപ്പൊ നിരന്തരമായിട്ട് ഈ ഒരു രണ്ട് ദിവസമായിട്ട് മാർബിൾ ടീമും ഗ്രാനൈറ്റിന്റെ ടീമുകളും എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുക മോശമായ രീതിയിൽ ചീത്ത പറയുന്ന പല കോളുകൾ അതിലുണ്ട്. അതിൽപ്പെട്ട ഒരു കോൾ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ വീഡിയോ കാണാത്തവർക്കായിട്ട് പറഞ്ഞാൽ, തിരൂർ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു വീട്ടിൽ ഒരാളെ ഗ്രാനൈറ്റ് കണ്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു ഇത് എവിടുന്ന് എടുത്താണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ രാജസ്ഥാനിൽ വാങ്ങിയതാണ്. അതേപോലെ തന്നെ ഇത് ഇവിടുത്തെ നാട്ടിലായിട്ട് അപ്പോൾ എത്ര ഡിഫറൻറ്റ്, എന്തുകൊണ്ടാണെങ്കിൽ രാജസ്ഥാനിൽ പോയി വാങ്ങാനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയതുമായിട്ട് ഏകദേശം എനിക്ക് 100,000 രൂപേൻ്റെ മുകളിൽ എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ എങ്ങനെ ഇത് ലാഭം കിട്ടി എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ ചെന്നു, അതിനുശേഷം അവിടെ സംസാരിച്ചു. അങ്ങനെ ആ സാധനം വാങ്ങിച്ചു കൊണ്ട് ഞങ്ങൾ 3 വീടിന് 11,000 സ്ക്വയർ ഫീറ്റ് ഒന്നു എന്നൊക്കെ. ഇതിൻ്റെ വീട്ടിലുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, അത് മുഴുവനായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ചുരുക്കം പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബ്ലോഗർ എന്ന നിലയ്ക്ക് ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നൊരു സംഭവമാണല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തു. എന്ന് മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ രാജസ്ഥാനിൽ പോയിട്ട് പറ്റിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട് എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാർ പിടിച്ചു വലിച്ച് പല എന്താ പറയുക പല സ്ഥാപനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ടോ. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ കണ്ടതിന് ശേഷം ഇപ്പം മാർബിൾ ഗ്രാനൈറ്റ് കച്ചവടം ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കൾ അങ്ങനെ തന്നെ പറയും, അങ്ങനത്തെ കുറേ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെയാണ്, ഞങ്ങൾ പിന്നെ നിങ്ങൾ ചെയ്ത വീഡിയോ ശരിയല്ല എന്നൊക്കെ രീതി സംസാരിച്ചു. പക്ഷേ നമ്മൾ മാന്യമായിട്ട് അതിൻ്റെ മറുപടി പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്നോളി, നിങ്ങൾക്ക് തെളിക്കാൻ അവസരം, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന് ഒരു വ്ളോഗർ കൂടിയാണെന്ന് പറഞ്ഞു. എന്താ എനിക്കറിയില്ല, അതിനെ സത്യം ഞാൻ ആദ്യമായിട്ടാണ് അയാളൊരു എന്താ പറയുക കോൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ നിങ്ങൾ അതൊന്ന് കേൾക്കി, ഓഡിയോ കോൾ കുറച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ റെക്കോർഡ് സാധാരണ മൊബൈൽ ഓട്ടോമാറ്റിക് റെക്കോർഡല്ല ഉള്ളത്. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് വരിട്ടോ, കാരണം ഇത് കുറച്ചൊന്ന് പ്രശ്നമുള്ള വിഷയമാണ്. നിങ്ങൾക്കിത് അതിന് മറുപടി ഞാൻ പിന്നെ അതിന് ശേഷം പറഞ്ഞുതരാം. മുഴുവനായിട്ട് കാണണം, നിർബന്ധമായിട്ടും കേൾക്കണം, ജനങ്ങൾ സത്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞേക്ക് ഇങ്ങക്ക് നിങ്ങൾക്ക് വലിയ വിഷയമായിട്ട് തോന്നുക സംഭവിക്കാം, എനിക്ക് അതിൽ വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഇങ്ങക്ക് അതിനെതിരെ ക്ലോസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് വരി, വന്നതിന് ശേഷം ഞാൻ പരാതിക്കാരനല്ല, തുറന്നു കാണിക്കേണ്ട ആവശ്യം ഞങ്ങളതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ അസോസിയേഷനിൽ നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്തോളാം, അത് ഞങ്ങൾ ചെയ്തു. നമുക്ക് ഈ ഒരു മാർബിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനിൽ എല്ലായിടത്തുള്ള ഒരു മാർബിൾ അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇതിന് ഇങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ നിജസ്ഥിതി കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ നീ ഒരാൾ ചീറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വീഡിയോ ചെയ്യുന്നെങ്കിൽ അത് തുറന്നു കാണിക്കേണ്ട അവസ്ഥ ആവശ്യം ഞങ്ങൾ തോന്നുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയാം, ഇൻക ചീറ്റായിട്ട് തോന്നില്ല, അയാളെ ലാഭത്തിന് അയാൾ ചെയ്തു, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അതിൽ അങ്ങനെ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. അതിന് ഇത്ര പ്രശ്നം ആവശ്യം അതിൽ കുറഞ്ഞ് ഞാൻ പറഞ്ഞില്ല യാതൊരു ആവശ്യമില്ല, പ്രശ്നക്കാർക്ക് തെളിയിക്കണമെങ്കിൽ അവിടെ കൊണ്ടുവരേണ്ടി വരും. അത് കാണാം, അത് കാണാം. ഒരു ബ്ലോഗറിന്റെ വസ്ഥാനാണ് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞു അയാൾ അയാൾക്ക് ലാഭം കിട്ടിയ മാർഗം അയാൾ പറഞ്ഞു. നല്ലൊരു നിനക്ക് മനസ്സിലാകാൻ പേരെന്താണ്? എന്റെ പേര് ഉനൈസ് ആണ്. ഉനൈസ്, നിങ്ങളെ സ്ഥാപനത്തിന്റെ പേരെന്താ? എന്റെ പേര് ടോസ്കാന മാർബിൾസ്. ഓക്കെ, എവിടെ സ്ഥലം? മലപ്പുറം ടൗണിൽ തന്നെയാണ്. ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഞാനിതും നിങ്ങൾ ഈ വോയിസ് സ്റ്റാർട്ടിംഗ് മുതലേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കിതൊരു വീഡിയോ ചെയ്ത് ജനങ്ങളെ കാണിക്കുന്ന നിർബന്ധം, കാരണം എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ഫീൽഡിൽ. അതുപോലെ തന്നെ മാർബിൾ ഷോപ്പുകളില് ഞങ്ങൾ 165 രൂപയ്ക്ക് കൊണ്ടുവരുന്ന മാർബിള് ഇവിടെ അവിടെ 85 രൂപയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുമ്പോ അത് ഇവിടുത്തെ ഷോപ്പുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് അതല്ല, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് പറയാൻ പാടില്ലല്ലോ. 160 രൂപ കിട്ടുന്ന മാർബിള് അങ്ങനെ എനിക്ക് പറയാം, നീ ഒരു പക്ക ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് പോയി വീഡിയോ ചെയ്യേ. ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കണ്ട, ഞാൻ പക്ക ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് പോയി. അല്ല, നിന്ന് വിശ്വസിക്കുന്ന ഓരോ മണ്ടന്മാരുടെ ഇവിടെ എന്നെ പോലത്തെ ഓരോ മണ്ടന്മാരുടെ ഇവിടെ ഉണ്ട്. നിന്നെ വിശ്വസിക്കുന്ന വീഡിയോ ചെയ്യുന്നവരെല്ലാം വിശ്വസിക്കുന്ന നല്ല ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അയാളെ വീട്ടിലേക്ക് സാധനം വാങ്ങി എന്റേതായ റെപ്യൂട്ടേഷൻ വേണം. വാങ്ങിയിട്ടില്ല, അതല്ല ഞാൻ ചെയ്യുന്നത്.
വന്നു, ഇവിടുത്തെ മാർക്കറ്റ് ഇടിയും എന്നുള്ള പേടിക്കാണ് നിങ്ങൾ ഈ സംസാരിക്കണേ. ജനങ്ങൾക്ക് ആവശ്യമുള്ള അത് നമുക്ക് നിങ്ങൾക്ക് ആ റേറ്റിന് കൊടുക്കാൻ നിങ്ങൾ മാന്യമായിട്ട് കൊടുക്കുക. അല്ലാതെ അയാൾ ലാഭത്തിൽ 1 ലക്ഷം വേല ഞങ്ങൾക്ക് ലാഭം കിട്ടി. അസോസിയേഷൻ ഇടപെട്ടു, അവൾ ആ വീട് ഡിലീറ്റ് ആക്കി. നിങ്ങൾ അസോസിയേഷന്റെ ചെലവിലല്ല ഞാൻ ജീവിക്കണം, മനസ്സിലാക്കിക്കോ. അതൊക്കെ ഓക്കെ, എന്തായിക്കോട്ടെ, ഇറങ്ങിയിട്ടാണ് മുംബൈ അസോസിയേഷൻ എന്താ മൂക്ക് വലിച്ചു കയറ്റും. ഇങ്ങനെയൊക്കെ എന്ത് ഫ്രോഡ്? അയാൾക്ക് ഉപകാരപ്രദം, ജനങ്ങൾക്ക് ഉപകാരം. അയാള് 150 രൂപയ്ക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആ. ഞാൻ കൊണ്ടുപോയി വിറ്റോ മാർബിള്? ഞാൻ കൊണ്ടുപോയി വിറ്റോ. നിങ്ങളൊരു മനസ്സിലാക്കും ലാഭം അയാൾ മാർബിള് ആളുകൾ പറ്റിക്കൽ മാത്രം ജോലി, അത് മാത്രം. അതിനുവേണ്ടി മാത്രം ഞാൻ വീട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മാർബിൾ കച്ചവടക്കാരനാണോ? ഈ മാർബിൾ കച്ചവടക്കാരല്ല, പക്ഷെ മറ്റുള്ളവരുടെ പരിപാടി ഉണ്ടോ? ഇല്ല, പക്ഷേ ഇത് ഈ ചതിയല്ലേ ഇത് ചെയ്യുന്നത്? എന്ത് ചതി? ഒരാളെ തെറ്റിപ്പിക്കുമ്പോൾ ഞാൻ നിന്നെ മലയാളത്തിൽ ഒരു വല്ലാത്തൊരു പേടിയാണ് നിങ്ങൾക്കില്ലേ? അത് എനിക്ക് വാദിക്കുന്ന വിഷയമല്ല. ആ കസ്റ്റമർ സ്വന്തമായിട്ട് രാജസ്ഥാനിൽ അയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത് തന്നെയാണ് നിങ്ങൾ പ്രശ്നം. അതന്നെയാണ് കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണോ? നിങ്ങളിന്ന് വിളിച്ചിട്ട് ഇന്ന് ടോർച്ചർ ഞാൻ പറഞ്ഞു, ഇന്ന് പറഞ്ഞു എനിക്ക് അതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ റമദാൻ മാസം നമുക്ക് അതിന്റെ പറഞ്ഞ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞോട് അതിലും വില കുറച്ച് ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു നിങ്ങളെ തെളിയിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാൻ ഇവിടെ റെഡിയാണ്. ആവശ്യമില്ല. ഞാൻ എന്തിനാന്ന് വെച്ചാല് ഇത് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഒരു മെറ്റീരിയല് അത്രയും ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇത് ഈ മാർക്കറ്റിൽ കഴിഞ്ഞാല് കടമയാണ്. നമ്മളങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു. എന്റെ ഇതേ പേജിൽ നിങ്ങൾക്ക് സാധനം കൊണ്ടുവന്നിട്ട് രണ്ടും വെച്ചിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളി. അങ്ങനെ അതാണ് സത്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് വിളിച്ചു വരാൻ പോയല്ലോ. പൊന്നു മോനെ, എനിക്ക് ഇതിന് യാതൊരു ആവശ്യമില്ല. വേണമെന്നൊരു വിശ്വസിച്ചാൽ മതി. ഞാൻ ഇത് പറഞ്ഞു 4-5 വർഷം മുന്നേ ബാംഗ്ലൂർ കല്ലുകൾ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടു. ഗ്രാനൈറ്റ് പോളിഷ് പോയിട്ടും അതിന് മുകളിലെ കോട്ടിങ് പോയിട്ടും അത് നിനക്കറിയോ? ഭാഗം കേക്ക്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ രാജസ്ഥാനിലേക്ക് പായണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വാങ്ങണ്ട. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഇയാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇയാൾ അറ്റ്ലീസ്റ്റ് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അയ്യോ, ഇത് വീട്ടിലെ അയാള് പിന്നെ ഏകദേശം കൊണ്ടുവന്നു രാജസ്ഥാനിൽ പോയിട്ട് പെട്രോളിന്റെ വീഡിയോ കണ്ടിട്ടപ്പോ, പെട്രോളിന്റെ മൈലേജ് കൂടുന്ന വീഡിയോ കണ്ടിട്ടപ്പോ ഫസ്റ്റ് വീഡിയോ കണ്ട് എന്നെ വിശ്വസിച്ചിട്ട് മറുപടി ഞാൻ പറഞ്ഞാ അതിന് പറ്റത് അത് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇന്നെ വിശ്വസിച്ചു പോണേ വീഡിയോ വരുന്ന ഞാൻ പറഞ്ഞേക്ക് ഒരു മിനിറ്റ് ഞാൻ നിക്ക് ഇക്ക ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥാപനം കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഒക്കെ ഞാൻ വിടും ചെയ്യും. അതിലൊന്ന് വിശേഷം ഞാൻ പറയട്ടെ, ഇതില് അയാൾ അയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനത്തിന് അയാൾ അനുഭവം പറഞ്ഞു. ഞാൻ ഇതിൽ എവിടെങ്കിലും ഒരു മാർക്കറ്റ്, എനിക്ക് ഇതിൽ എന്ത് ലാഭമല്ല നിങ്ങളൊന്ന് പറഞ്ഞു. നിന്നെ വിശ്വസിക്കുന്ന കുറച്ച് മണ്ടന്മാരുണ്ട് ഇവിടെ. എനിക്ക് വീട് ചെയ്യാൻ പൈസ അവിടെയാണ് നിങ്ങൾ ഈ തെറ്റിദ്ധാരണകൾ വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി, ഞാനൊരു മാർബിൾ ഷോപ്പുകാരനോ അല്ലെങ്കിൽ അങ്ങനെ മാർബിൾ ഷോപ്പുകാരനായിട്ടാണ് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ രാജസ്ഥാനിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലല്ലോ.
ഇങ്ങക്ക് ഞാൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങൾക്ക് വേണം തെളിയിക്കണമെങ്കിൽ ഇങ്ങൾക്ക് ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്റെ ഇതേ ചാനലിൽ നിങ്ങൾക്ക് ഒരു പൈസ തരാതെ ഇങ്ങക്ക് എന്ത് ചെയ്യാം അത് തെളിയിക്കാം. അങ്ങനെ അത് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത വീഡിയോ തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, തിരുത്താനുള്ള യോഗ്യത അവകാശം എനിക്കുണ്ട്, ഞാൻ ചെയ്യും ചെയ്യും, എല്ലാ അന്നം തന്നെയാണ് ഞാൻ തിന്നുന്നത്. പിന്നെ രണ്ടാം ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് കേക്ക്, അതില് നിങ്ങള് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കാണ് പ്രശ്നം, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ടാണ് ഇപ്പൊ ഈ ചീത്തൊക്കെ പറഞ്ഞുകൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം കൊണ്ട് എന്റെ അടുത്തേക്ക് വരി, രണ്ട് കൈയും നീട്ടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അത് ചെയ്യാനും തയ്യാറാണ്. ആ പെട്രോൾ ഫ്യൂൽ ബൂസ്റ്ററിൽ ഞങ്ങൾക്ക് തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യന് ഒരു റുപ്പില്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടാവണം, അത് നമ്മൾ ചെയ്യലുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഷോപ്പിലുള്ള സാധനം എടുത്തിട്ട് ഇതാ കൊണ്ടോട്ടിക്ക് ഇങ്ങോട്ട് പോരെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അതേമാതിരി ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. ഒരു റുപ്യ നിങ്ങൾ പ്രൊമോഷൻ ചാർജ് ചെയ്യണ്ട, ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണോ അത്? അല്ലല്ലോ, ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണോ അത്? അല്ലല്ലോ, എന്റെ അടുത്താണ്, എനിക്കാണോ പ്രശ്നം, നിങ്ങൾക്കല്ലേ? വരി എനിക്കതൊന്നും വരണ്ട, എനിക്ക് ആ രണ്ട് പീസും വെച്ചിട്ട് നിങ്ങക്ക് തെളിയിക്ക. 100% ഞാൻ പറയുന്നു, എന്റെ ഭാഗം ക്ലിയർ ആണെന്ന് ഞാൻ പറയില്ല, ക്ലിയർ ആണെങ്കിൽ ആണെന്നും അല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്നും നമ്മൾ പുറത്തു വിടും. നിങ്ങക്ക് ആ മെറ്റീരിയൽ എത്രക്ക് കൊടുക്കാൻ പറ്റും? ആ മെറ്റീരിയൽ, ആ വീഡിയോയിൽ കണ്ട മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രക്ക് കസ്റ്റമർക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും? 60 മലബാർ ഏരിയ കംപ്ലീറ്റ് എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ, 60 രൂപയ്ക്ക് അതേ പീസ് നിങ്ങൾ ഇറക്കി കൊടുക്കും. 45 രൂപയ്ക്ക് എന്നാ നിങ്ങൾ ആ സാധനമായിട്ട് വരി, നമുക്ക് തുറന്ന് ചർച്ചയ്ക്ക്, നമ്മൾ നിങ്ങളായിട്ട് ഒരു പ്രശ്നത്തില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ മാർബിൾ കച്ചവടക്കാരനല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാർബിൾ അസോസിയേഷനിൽ നിങ്ങൾ പറയും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, ഞാൻ ആരും ചെലവിലല്ല ജീവിക്കണേ, മനസ്സിലാക്കിയോ? മനസ്സിലാക്കിക്കോളി, ഞാൻ മാർബിൾ ആരും ഗ്രാനൈറ്റ് ആരും ചെലവിലല്ല ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളി. ശരി, ബൈ. ഇപ്പൊ നിങ്ങൾ കേട്ട വോയിസിൽ അങ്ങനെ അവർ കട്ട് ചെയ്ത് പോയി. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടോ, ഞാൻ നമുക്ക് അതിൽ ഒരു ലാഭം പോലും ഇല്ല. കാരണം എന്താ വെച്ചാല്, നമ്മളൊരു ഗ്രാനൈറ്റ് മാർബിൾ കച്ചവടക്കാരനല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻസി അല്ല. ഇങ്ങനത്തെ ഒരു മാർഗമായിട്ട് നമ്മൾ ഇതുവരെ എന്താ പറയുക, ഇതുവരെ ഒരു കച്ചവടം നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. എല്ലാം ശരിയാക്കി നമ്മൾ വ്ളോഗർ എന്നുള്ള രീതിയിൽ നമ്മളത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നാലും അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഞാനല്ല അതിൽ കാര്യങ്ങൾ പറഞ്ഞത്, മൂപ്പര് അനുഭവം മാത്രമേ അതിൽ ഷെയർ ചെയ്തുള്ളൂ. ഒരു എന്താ പറയുക, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളവർക്ക്, ഒരു പൗരൻ എന്നുള്ളവർക്ക് അയാൾ ഷെയർ ചെയ്തു, അത് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിലുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അത് നമ്മൾ ഷെയർ ചെയ്തു. പക്ഷേ ഇത് ആളുകളിലേക്ക് എത്തി, ഇത് ചർച്ചാ വിഷയമായി. ആ വീഡിയോൻ്റെ അടിയിൽ തന്നെ ഇവർ മാർബിളിൻ്റെ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ ആളുകൾ പലതും പല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി. എന്നാൽ പല ആളുകളും നമുക്ക് നേരിട്ട് വിളിച്ചിട്ട് ഇതേപോലെ പലതുമായിട്ട് ഷൗട്ടായിട്ട് സംസാരിച്ചു. എന്നാൽ നമ്മൾ അതിന് അവസരം കൊടുത്ത്, നമ്മൾ സാധാരണ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് പേയ്മെൻറ്റും കാര്യങ്ങളും വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും തരണ്ട. ആ വീഡിയോ ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിലെ അതേ സാധനം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ പബ്ലിക് പിന്നെ ഇതല്ല, ഇത് ചെയ്തത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ്, ഇത് 45 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള അവസരം നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നൽകാം. അതിന് നിങ്ങൾ മറ്റൊരു ചാനലിനെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പരാതിക്കാരിങ്ങളായതുകൊണ്ട് നമ്മളടുത്തേക്ക് വരണം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഷോപ്പ് പോയിട്ട് തൽക്കാലികം നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, കാരണം നമുക്ക് പരാതി കാര്യങ്ങളൊന്നുമില്ല. ഓൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിച്ചതാണ്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് തെളിയിക്കാം. വലിയ ലോഡും കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട, ഒന്നോ രണ്ടോ പീസ് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആളുകൾക്ക് ജനങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഇങ്ങനെ തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ രാജസ്ഥാനിൽ പോയിട്ട് പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് 45 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഈ 107 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, അത് പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങളെക്കാളും കൂടുതലായിട്ട് നമുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ചാനൽ ഫ്രീ ആയിട്ട് നമ്മൾ അതിന് വിട്ടുതരും എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ഒന്നുമല്ല, നമുക്ക് ആരായിട്ട് ഷൗട്ടില്ല. ഇപ്പം ഈ സംസാരിച്ച ആളായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒന്നും അറിയില്ല. അയാളെ സമ്മതപ്രകാരമാണ് ഈ ഒരു വീഡിയോ ഇവിടെ പുറത്തേക്ക് ഓടിയായിട്ട് പുറത്തേക്ക് വിട്ടതും. നിങ്ങളുടെ ചർച്ചയിലേക്ക് എത്തിക്കാനുള്ള കാരണം, നിങ്ങൾക്ക് ഇതുപോലെ ഓഫറായിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫറല്ല, ഇത്രയും പ്രൈസും ഇത്രയും മാറ്റം വരിക, 45 രൂപയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തുക, കാരണം ഭയങ്കര ചില്ലറ കാര്യമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ചെയ്തു കൊടുത്തോളി. ഇത് വേറല്ല, ലോകത്തോടെ നമുക്ക് പറയാം രാജസ്ഥാനിൽ പോയിട്ട് നിങ്ങൾ പെടണ്ട എന്നുള്ളത്. ഇയാൾ നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് ചെയ്തതിന് തിരൂരിന്ന് ചെയ്തിന് ആ വ്യക്തി ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇത്രയും വില പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾ അവിടെ പോയി ചെയ്തതെന്ന് അയാൾ ആ വീഡിയോയിൽ തന്നെ പ്രൂഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് സംഭവം, അല്ലാതെ നമുക്ക് ആരായിട്ടൊരു വിരോധമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ മാർബിൾ അതേപോലെ തന്നെ ഗ്രാനൈറ്റ് അസോസിയേഷൻ്റെ
ആ ഒരു പേടിത്തത്തൊന്നും എന്നെ കിട്ടൂല. കാരണം ഞാൻ നിങ്ങളാരും ചെലവിലല്ല ജീവിക്കുന്നത്. ഇത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളാരും വിളിക്കാൻ നിൽക്കും വേണ്ട. കാരണം നമ്മൾ നമ്മളതായ റൂട്ടിൽ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ കൂടുതലായിട്ട് എന്നെ ഒരു മാർബിൾ ഗ്രാനൈറ്റ് കച്ചവടക്കാരനാക്കി മാറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിനീതത്തോടുകൂടി ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു.